സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ല ഇന്ന് തിരുവനന്തപുരമാണ് നാനൂറ്റി പേർക്കാണ് ജില്ലയിൽ രോഗബാധ എറണാകുളം നാനൂറ് കോഴിക്കോട് ഇരുന്നൂറ്റി കണ്ണൂർ നൂറ്റി തൃശ്ശൂർ തൃശൂർ നൂറ്റി കൊല്ലം നൂറ്റി എൺപത്തി അഞ്ച് കോട്ടയം നൂറ്റി മലപ്പുറം നൂറ്റി മുപ്പത്തിയെട്ട് പത്തനംതിട്ട നൂറ്റി മുപ്പത് ആലപ്പുഴ നൂറ്റിയേഴ് വയനാട് അറുപത്തഞ്ച് പാലക്കാട് അൻപത്തിയെട്ട് ഇടുക്കി അൻപത്തിയേഴ് കാസർഗോഡ് നാൽപ്പത്തി എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗബാധിതരുടെ എണ്ണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ നാൽപ്പത്തി എണ്ണായിരത്തി ആറുന്നൂറ്റി അൻപത്തി എട്ട് സാമ്പിളുകൾ പരിശോധിച്ചെന്ന് മന്ത്രി അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തിരണ്ട് മരണങ്ങൾ കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗ്ഗരേഖ അനുസരിച്ച് അപ്പീൽ നൽകിയ ഇരുന്നൂറ്റി പത്തൊൻപത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ നാൽപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി അഞ്ചായി ഉയർന്നു ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തി എട്ട് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു മുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെ സമ്പർക്കം ഉറവിടം വ്യക്തമല്ല ഇരുപത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് പേർ രോഗമുക്തി നേടി തിരുവനന്തപുരത്ത് നാനൂറ്റി എഴുപത്തി ഏഴ് കൊല്ലം ഇരുനൂറ്റി എഴുപത്തി ആറ് പത്തനംതിട്ട നൂറ്റി ഇരുപത്തി നാല് ആലപ്പുഴ നൂറ്റി മുപ്പത്തിയെട്ട് കോട്ടയം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇടുക്കി നൂറ്റി പതിനെട്ട് എറണാകുളം നാനൂറ്റി മുപ്പത്തി നാല് തൃശൂർ നൂറ്റി അറുപത്തി ഒന്ന് പാലക്കാട് ഇരുപത്തിയേഴ് മലപ്പുറം എഴുപത്തി മൂന്ന് കോഴിക്കോട് മുന്നൂറ്റി പതിനൊന്ന് വയനാട് നൂറ്റി ഒന്ന് കണ്ണൂർ നൂറ്റി അറുപത്തി ആറ് കാസർഗോഡ് നാൽപ്പത്തി നാല് എന്നിങ്ങനെയാണ് രോഗമുക്തി നേടിയവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇതോടെ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാല് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് അൻപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിഒരായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു